അങ്ങനെ മത്സരങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരാളെ കൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നമ്മളുടെ ഡീസന്റ് മുക്കൊക്കെ കറങ്ങി ഷിഹാസ് എന്ത് തിരിച്ച് പ്രധാന വേദിയായ ആശ്രമം മൈതാനത്തുണ്ട്. ഇന്ന് ഷിഹാസ് ആരെയാണ് പിടികൂടിയിരിക്കുന്നതെന്ന് കാണാം. ഷിഹാസിലേക്ക് അമീന, ഇതാണ് നമ്മുടെ ആശ്രാമം മൈതാനത്തെ പ്രധാനപ്പെട്ട വേദി. ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഒന്നായിരിക്കും. 56 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഈ 56 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ മൂലയിൽ മാത്രമാണ് ഈ സ്റ്റേജും ഇരിപ്പിടവും മറ്റ് ക്രമീകരണങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ഈ 56 ഏക്കറും ഓരോ ദിവസവും ക്ലീൻ ചെയ്ത് ഈ ഒരു കലോത്സവത്തിന് ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്, ഏറ്റവും ക്ലീനാക്കി മാറ്റുന്ന ഒരു കൂട്ടം ചേച്ചിമാരാണ് ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ നോക്കുമ്പോൾ അവർ വലിയ പണിയിലാണ്. ഇവർ ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ ഈ ഒരു ആശ്രാമത്തിന്റെ അവസ്ഥ തന്നെ പരിതാപകരമായിരിക്കും. കാരണം അത്രയും പ്ലാസ്റ്റിക്കുകൾ ഇത്ര ആളുകളൊക്കെ കൂടുന്നതാണ്. ചേച്ചിമാരെ നമസ്കാരം. നമസ്കാരം. എല്ലാരും കടുത്ത പണിയിലല്ലേ? കടുത്ത പണിയില. എപ്പൊ തുടങ്ങും നമ്മുടെ പണി? ഞങ്ങളുടെ പണി 9 മണിക്ക് തുടങ്ങും. നമ്മൾ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ട്? ഞങ്ങള് പോച്ചെഴുത്തും വെട്ടും കിളക്കും, പിന്നെ തിടിലും പണകോരും, തിടില് പിടിക്കും. എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി അല്ലേ? എല്ലാ ജോലിയും ചെയ്യും. കിളയ്ക്കും, പിന്നെ കുഴിയെടുക്കും, തെങ്ങും മൂടെടുക്കും, പിന്നെ പ്ലാസ്റ്റിക്കുകൾ പറക്കും, കുപ്പികൾ പറക്കും, ഇതെല്ലാം ചെയ്യും. അതായത് ഒരു ദിവസം ഏകദേശം ഒരു എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും നമുക്ക്? ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് കയറണം. വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ പോകും. 3:30 രാവിലെ 7 മണിക്ക് പറഞ്ഞാൽ 3:30 ആകുമ്പം. എത്രത്തോളം ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്? ഇവിടെ ഫുഡ് വേസ്റ്റ് ഉണ്ട്, അല്ലാതെ കുഞ്ഞു പ്ലാസ്റ്റിക്കുകളുണ്ട്, കുപ്പികളുണ്ട്, മിനറൽ വാട്ടർ കുപ്പികൾ എല്ലാം ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. തൊഴിലുറപ്പ് ചേച്ചിമാരാണ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം കാരണം നിങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവിടുത്തെ? അവസ്ഥയാണ് ഇവിടെ. ആണ് വേസ്റ്റുകൾ കൂമ്പാരം ആവും. ഒരു മടിയില്ല ഇവിടെ വന്ന്? ഒരു മടിയില്ല ഈ ജോലി ചെയ്യുന്ന. ഇപ്പോഴും ഇവർ ഞാൻ വന്നപ്പോഴും പണിയിലായിരുന്നു. നമ്മൾ ചേച്ചി ഇവിടുത്തെ ഒരു മെയിൻ ആളാണല്ലേ, ഇവിടെ കോർഡിനേറ്റർ അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ചേച്ചിമാരെല്ലാം കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. നമ്മുടെ മേയറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ നഗരത്തിൽ നല്ല ഇത്രയും വലിയൊരു കാര്യം നടക്കുന്നതിൽ നമുക്ക് സന്തോഷം. അപ്പം മേയറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇവിടെ ക്ലീനിങ് വിഭാഗം എല്ലാം ചെയ്യുന്നത്. 2 ഷിഫ്റ്റായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അടുത്ത് വരണം. എനിക്ക് നമുക്ക് ഈ കലാകാരന്മാരെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? അല്ലേ, എനിക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ നോക്കിയപ്പോഴേ ഈ തൂത്തുകൊണ്ട് പാട്ട് പാടുക, പാട്ട് പാടിക്കൊണ്ട് തൂക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണോ? ആണ് ആണ് അല്ലേ? ഇത് ആളെങ്ങനെയാ, മൊത്തത്തിൽ ഒരു പാട്ടുകാരിയാണോ? എന്താ, പാട്ടും ഡാൻസും ഉണ്ടോ? രണ്ടും ഒരുമിച്ചോ? അങ്ങനെയാണെങ്കിൽ പാട്ടും ഡാൻസും ഒരുമിച്ച്, അതും അത് ഞാൻ നേരത്തെ നോക്കിയപ്പോഴേ പാട്ട് പാടി ഡാൻസ് കളിച്ചുകൊണ്ട് തൂക്കുക. അതെങ്ങനെയാ, അതാര് പഠിപ്പിച്ചത്? അത് നാണിക്കൊന്നും വേണ്ട, നാണിക്കുന്ന എന്തിനാ ഒരു കാര്യം ചെയ്യേ. ഈ നാണം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. ശരി, അപ്പൊ ഒരു പാട്ട് ഇതാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കലോത്സവത്തിലെ കുട്ടി. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. എന്നാ ഒരു കൈഡി ജൂലി മാറ്റി. പാട്ടും ഡാൻസും വേണേ. പാട്ടും ഡാൻസും ഒരുമിച്ച്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ പെണ്ണിന്റെ കൊക്കയിൽ നെയ്യുള്ള ചെമ്പല്ലി കരുമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കിണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട. ശരി ശരി ഷിഹാസിനി, ഈ ചേച്ചിമാര് ഗംഭീരമായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഒരു നാടത്തിന്റെ ചെറിയ പ്രശ്നം കൂടി ഉണ്ടെന്നുണ്ട്, അത് നമുക്കങ്ങ് മറന്നു കളഞ്ഞേക്കാം. അപ്പോൾ കുട്ടികൾക്കൊപ്പം ഇങ്ങനെ ഒരുപറ്റം ആളുകൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കലോത്സവം കലോത്സവമാകുന്നത്.